ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ന് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ഇന്ന് കോൺഗ്രസിൻ്റെ 31 MLA യോഗം ചേർന്ന് KPCC പ്രസിഡന്റിനെതിരെ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ സുധീരനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമുണ്ടായെന്നാണ് ഒരു റിപ്പോർട്ട്. ആലോചനകളില്ലാതെയാണ് മദ്യനയം രൂപപ്പെടുത്തിയതെന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു. എല്ലാവരെയും മദ്യമാഫിയയുടെ ആളായി സുധീരൻ ചിത്രീകരിക്കുന്നുവെന്നും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും വിമർശനമുണ്ടായി. നിലവിലെ സാഹചര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കണമെന്നും MLA മുഖ്യമന്ത്രിയോട് പറയുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലമായി AK ആന്റണിയാണ് ഒരു നയം പ്രഖ്യാപിച്ചത്. ആ ആന്റണിയുടെ നയത്തെ പൂർണ്ണമായി പിന്താങ്ങിക്കൊണ്ട് ഖണ്ഡിതമായ ഒരു നിലപാട് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ UDF നയത്തിനും അനുകൂലമായി നിന്നിട്ടുള്ളത് VM സുധീരനാണ്. പക്ഷേ പലപ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ 2 തവണയും അതിൽ വെള്ളം ചേർത്തു. വെള്ളം ചേർക്ക് മാത്രമല്ല, ബാറുകളുടെ വ്യാപനമായിരുന്നു ലക്ഷ്യം. അപ്പോഴെല്ലാം സുധീരൻ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ 418 ബാറുകളുടെ കാര്യത്തിൽ ഒരു നയം വന്നപ്പോൾ സുധീരൻ അതിനെ എതിർത്തു. അപ്പോൾ കോടതി തീരുമാനിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ പോലും സഹായിക്കുന്ന ഒരു നിലപാടാണ് ബാബു ഉമ്മൻചാണ്ടിയും സ്വീകരിച്ചത്. ഇപ്പം പലരും ചർച്ച ചെയ്യുന്നത് പാർട്ടി ഒരു ഭാഗത്ത്, മുഖ്യമന്ത്രി വേറൊരു ഭാഗത്ത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഞാൻ പൊതുവായി സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്നോട് ഇന്ന് ഒരു സുഹൃത്ത് വളരെ നിഷ്കളങ്കമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരാണ് ഈ പാർട്ടി? പാർട്ടി എന്ന് പറയുന്നത് KPCC പ്രസിഡൻ്റാണോ? പാർട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണോ? പാർട്ടി എന്ന് പറയുന്നത് മന്ത്രിമാരാണോ? MLA മാരാണോ? ഇവരെല്ലാം കൂടി ചേർന്നതാണ് സത്യത്തിൽ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിലപാടല്ല പാർട്ടിയുടെ നിലപാടായി കാണേണ്ടത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡൻറ്റും മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. പറയട്ടെ, ഇനി പറയാൻ അവസരം തരൂ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് AK ആന്റണി ചാരായം നിരോധിച്ചത്. ആന്റണി KPCC പ്രസിഡന്റായിരുന്നല്ല, മുഖ്യമന്ത്രി ആയ ആന്റണിയാണ് ചാരായം നിരോധിച്ചത്. അന്ന് KPCC പ്രസിഡന്റ് വയലാർവി ആയിരുന്നു. KPCC പ്രസിഡന്റിന്റെ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മദ്യനയം വരുമ്പോൾ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അത് സമന്വയത്തിലെത്തണം, ഒരു സമവായം ഉണ്ടാകണം. അതുണ്ടാകും. ഭരണത്തിന് ഇരിക്കുന്ന ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ചില വ്യക്തമായ തീരുമാനം എടുക്കേണ്ടി വരും. അത് അദ്ദേഹം എടുത്തിരിക്കുകയാണ്. തർക്കങ്ങളുണ്ടെങ്കിൽ അതൊരു സമവായം പാർട്ടിയിലുണ്ടാകും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടായത്. ഔപചാരികമായ ചർച്ചകൾ പോലും കാര്യമായി നടത്തിയിട്ടില്ല. ചിലപ്പോഴും KPCC ഓഫീസിൽ ചെന്ന് സ്റ്റാഫിനെ കണ്ടു പോകുമ്പോഴും സുധീരനുമായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ടു പോകുന്നതല്ലാതെ ഭരണപരമായ കാര്യങ്ങൾ സുധീരനുമായിട്ട് ആലോചിച്ചിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ സുധീരനെ പൂർണ്ണമായും ഭരണത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും ഒഴിവാക്കുന്ന ഒരു സമീപനം ആണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. അത് ഇപ്പോൾ മാത്രമല്ല, സുധീരൻ ആന്റണി ഗ്രൂപ്പിലെ 3-ാമനായിരുന്നു. അതായത് ആന്റണി 1-ാമൻ, 2-ാമത് ഉമ്മൻചാണ്ടി, 3-ാമൻ സുധീരൻ. ഉമ്മൻചാണ്ടി ഇടക്കാലത്ത് ആന്റണിൻ്റെ അഭാവത്തിൽ ഗ്രൂപ്പ് നേതാവായപ്പോൾ 2-ാമനായ സുധീരനെ പൂർണ്ണമായും തിരസ്കരിക്കുക മാത്രമല്ല, ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. ഞാനും ഗ്രൂപ്പിൽ നിന്നും അങ്ങനെ പുറത്തു പോയ ആളാണ്. അന്ന് മുതൽ സുധീരനെ കോൺഗ്രസിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ എല്ലാ ഗൂഢശ്രമങ്ങളും വിജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ സുധീരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് ആന്റണിയുടെ ഹൈക്കമാൻഡിൻ്റെ സഹായത്തോടു കൂടി ഉമ്മൻചാണ്ടിയും രമേശും ഏകണ്ഠമായി പറഞ്ഞ ജി കാർത്തികനെ സ്വീകരിക്കാതെ സുധീരനെ ആക്കിയത്. അപ്പോൾ സുധീരൻ ജനപക്ഷ യാത്രയിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ പൊതുസമൂഹത്തിലോ കോൺഗ്രസ് നേതാവ് എന്നതിൽ പ്രസക്തി ഇല്ലാതിരുന്ന സുധീരൻ ഒന്ന് വളരുന്നത് അല്ലെങ്കിൽ ജളിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഈ വക ചർച്ച നടത്തുമ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നൊന്നും ഇല്ല, ആ വാക്കുണ്ട് എന്നുള്ളൂ. ഏത് സ്റ്റേറ്റിലാണ് കോൺഗ്രസ് ഭരിക്കുന്നത്? ഹൈക്കമാൻഡിന് പഴയ പോലെ ആജ്ഞയുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ നോമിനി ആയിട്ടാണ് സുധീരൻ വന്നത്. രാഹുൽ ഗാന്ധിക്ക് പഴയ പോലെ കേരളത്തിലെ കോൺഗ്രസിനെ ആജ്ഞാപിച്ച് അനുസരിപ്പിക്കാൻ പറ്റുമോ? സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പേടിച്ചിട്ട് മാത്രമാണ് പലപ്പോഴും പല മെമ്പർമാരും ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോഴും അതുണ്ടാവാം, പക്ഷെ ഒരു റിസ്ക് എടുക്കാവുന്ന ഒരവസ്ഥ ആണ് ഇന്നുള്ളത്. കാരണം കേന്ദ്രഭരണമില്ല, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒന്നില്ല. ഹൈക്കമാൻഡിന് അങ്ങനെ ഏകപക്ഷീയമായി ഉമ്മൻചാണ്ടിക്കോ മറ്റ് ഇപ്പോഴത്തെ പാർലമെൻ്ററി പാർട്ടിക്കോ എതിരായി ഒരു നീക്കം നടത്തുകയും അത് അടിച്ചേൽപ്പിക്കാനും കഴിയുന്ന ഒരു അവസ്ഥയില്ല. സുധീരന് പാർട്ടിക്കകത്ത് തന്നെ എത്രത്തോളം പിന്തുണയുണ്ടെന്നുള്ളത് സംശയകരമാണ്. കാരണം ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിനാണ് എന്നും ജനങ്ങൾ മൂല്യം കൽപ്പിക്കുന്നു. അതേസമയം ആദർശപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിലൂടെ സ്വീകാര്യമായ തരത്തിൽ പാർട്ടിക്കും ചില ബുദ്ധിമുട്ടുകളുണ്ടാകാത്ത തരത്തിൽ പ്രായോഗികമാണ്. അതൊരു പൊതു വിഷയമാണ്. ഇവിടെ ഇപ്പോൾ ആദർശ രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും തമ്മിലുള്ള തർക്കമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സത്യം പറഞ്ഞാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ സുധീരൻ പങ്കാളിയല്ല. കാരണം സുധീരൻ ആന്റണി ഗ്രൂപ്പിലായിരുന്നു. ആന്റണി ഗ്രൂപ്പ് വിട്ടതോടു കൂടി സുധീരൻ ഗ്രൂപ്പില്ലാത്ത ആളായി മാറി, ആന്റണിയുമായി ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ AK ആന്റണിയുടെ പേരിൽ ഗ്രൂപ്പുണ്ടെങ്കിൽ AK ആന്റണിക്ക് ഗ്രൂപ്പില്ല. ശ്രീ പി രാജൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നോമിനേറ്റായിട്ടാണ് വന്നത്. രാഹുൽ ഗാന്ധി ആളും നോമിനേറ്റ് ആൾ സോണിയാഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോഴാണ് വരുന്നത്, സോണിയാഗാന്ധിക്കാണ് സുധീരൻ അറിയാവുന്നത്. അതേസമയം കേരളത്തിലെ ഹൈക്കമാൻഡ് AK ആന്റണിയാണ്.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എ കെ ആൻഡി ഗ്രൂപ്പില്ലെങ്കിലും എ കെ ആൻഡി വിചാരിക്കുന്നത് നടക്കുകയുള്ളൂ.